തീർച്ചയായും നമ്മൾ ഈ വിദ്യാർത്ഥികളുമായി സംസാരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംസാരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് മാധ്യമങ്ങളിൽ നിന്നാണ് എന്നറിയുന്ന സന്ദർഭത്തിൽ ഇവർ നമ്മിൽ നിന്ന് മാറിപ്പോവുകയാണ്. പിന്നീട് നമ്മോട് വ്യക്തിബന്ധമുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ മൊബൈൽ ഫോൺ റെക്കോർഡ് ചെയ്യരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. നമുക്ക് മൈക്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ അവർ തയ്യാറാവുന്നില്ല. ഒരു വലിയ ആത്മാർത്ഥമായി ഈ സിദ്ധാർത്ഥന് നീതി ലഭിക്കണം, നടന്നത് ക്രൂരതയാണ് എന്ന് കരുതുന്ന വിദ്യാർത്ഥികൾ പോലും അവരെ കൂടി ഒരു ഭയത്തിന്റെ അന്തരീക്ഷം ഈ ക്യാമ്പസിൽ ഒന്നാകെ ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ഈ വിദ്യാർത്ഥികൾ നമ്മോട് മൈക്കില്ലാതെ ഓഫ് ദ റെക്കോർഡ് നമ്മോട് സംസാരിക്കാൻ തയ്യാറാകുന്നതിന് പിന്നിൽ, അതിനുശേഷം സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ പോലും പെട്ടെന്ന് പിന്നീട് അതിൽ നിന്ന് മാറിപ്പോവുകയും അവർക്ക് കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നു എന്ന് അവർ സ്വകാര്യമായി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ പറയുന്ന ഒരു കാര്യം, കോളേജിലെ ചില അധ്യാപകരുടെ പേര് പറഞ്ഞു, അവർ പറയുന്നു ഈ മാധ്യമ ശ്രദ്ധയും മറ്റുമൊക്കെ ഇപ്പോൾ തീരും, കേസും തീരും, അതിനുശേഷവും നിങ്ങൾ ഇവിടെ തുടർന്ന് പഠിക്കേണ്ടവരാണ്, നിങ്ങൾ അനുഭവിക്കും എന്നാണ് അവർക്ക് നൽകിയിട്ടുള്ള ഭീഷണി എന്നാണ്. അത് ഇത്രയും വർഷം അവർ ഇത്തരം ഭീഷണികൾക്ക് നടുവിൽ ജീവിച്ചു വന്നൊരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് നിസ്സാരമായി അവഗണിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും അവിടെ നിന്ന് പുറത്തേക്ക് വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നില്ല. വിശ്വസിക്കാവുന്ന തരത്തിലുള്ള അന്വേഷണം ഉണ്ടെങ്കിൽ അവിടെ മാത്രം ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പോലും വലിയ തരത്തിലുള്ള കൗൺസിലിംഗ് ഒക്കെ നടത്തിയിട്ടാണ് വിദ്യാർത്ഥികൾ കാര്യങ്ങൾ പറയാൻ, ചില വിദ്യാർത്ഥികളെങ്കിലും കാര്യങ്ങൾ പറയാൻ തയ്യാറായിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല ഇവിടുത്തെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ ഒരു കാര്യം, ഇവിടെ ഇത് ആദ്യത്തെ സംഭവമല്ല എന്നാണ്. ഒരു സമാന്തര കോടതി പോലെ, സമാന്തര കോടതിയല്ല, അതുപോലെയുള്ള ഒരു കുറ്റവും ശിക്ഷയും ഒക്കെ അവിടെ തന്നെ വിധിക്കുകയും ശിക്ഷ അവിടെ തന്നെ നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം വിദ്യാർത്ഥികൾക്കിടയിൽ വർഷങ്ങളായി അവിടെ നിലനിൽക്കുന്നു എന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. മാത്രമല്ല ഈ സംഭവത്തിൽ ഒരു പരാതി പോലും പോലീസിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ദുരൂഹമായ ഒരുപാട് സംഭവങ്ങൾ നിലനിൽക്കുന്നു. ഈ ക്യാമ്പസിനകത്ത് വലിയ ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ഒരു വലിയ ക്യാമ്പസാണ്, അതിനകത്ത് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇപ്പോൾ സിദ്ധാർത്ഥനെ 4 സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ ഈ ആന്റി റാഗിംഗ് കമ്മിറ്റിക്ക് വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള മൊഴി. ഇത്രയും വിദ്യാർത്ഥികൾ, 130 വിദ്യാർത്ഥികൾ ഒരു തവണ മർദ്ദിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, ഈ സംഭവം കണ്ടിട്ടുണ്ട്. 30 ചേർന്നാണ് സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നത്. മാത്രമല്ല ഈ 130 വിദ്യാർത്ഥികൾ ഈ മർദ്ദിക്കുന്നത് കണ്ടിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ ഒരു സുഹൃത്തിനെ, ഉറങ്ങിക്കിടക്കുകയായിരുന്ന സുഹൃത്തിനെ വിളിച്ചു വരുത്തി ഇതുപോലെയായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ജിൽസി. ശരിയാണ് അനീസ്, വളരെ ഭയപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് സിദ്ധാർത്ഥനേറ്റ ക്രൂരതയുടെ വാർത്തകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിലെ ഒരു കോളേജിലാണോ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്? ഗുരം ഒരു സമാന്തര കോടതി പോലെ പ്രവർത്തിക്കുന്നു. കുറ്റവും വിചാരണയും ഒക്കെ നടക്കുന്നത്, ശിക്ഷ വിധിക്കുന്നത് ആ കോളേജിൽ തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പോലീസ് പറഞ്ഞ ഒരു കാര്യമാണ്. കാരണം പോലീസ് അവിടെ എത്തിയപ്പോൾ ഈ കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഇതാദ്യമല്ല എന്ന് പറയുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള പരാതികളും ഇതുവരെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. കാരണം അത്രത്തോളം ഭയപ്പാട് അവിടെയാണ് ആ കോളേജിൽ കുട്ടികൾ ജീവിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ വാർത്ത, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുന്നത്. അനീസ്, നിലവിലിപ്പോൾ എത്ര പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്, അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഇനി എത്ര പേർ കൂടെ പിടികൂടാനുണ്ട്? ഒപ്പം തന്നെ കുറെ കുട്ടികൾക്കിപ്പോൾ ഈ പഠനം നിഷേധിച്ചിട്ടുണ്ട്, അവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എത്ര പേർക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത്? അത്തരം വിവരങ്ങൾ കൂടി.